ഇപ്പോൾ കേരളത്തിന് കൂടുതൽ കേന്ദ്ര സഹായവും വിഹിതവും ആവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള LDFിലെയും UDFിലെയും MPമാർ വിവിധ കേന്ദ്രമന്ത്രിമാരെ കാണുകയായിരുന്നു. ഇപ്പോൾ KC വേണുഗോപാൽ ദില്ലിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയാണ് ഗ്രാമവികസന മന്ത്രാലയം. റോഡുകൾ തകർന്നു, ഒന്നാമത് ഗ്രാമീണ റോഡുകളെല്ലാം PMGSY റോഡുകളടക്കം തകർന്നു. അപ്പോൾ അവർ ആ തകർന്ന റോഡുകൾ പുതിയ പാക്കേജിൽപ്പെടുത്തി അനുവദിക്കാനുള്ള നടപടി സ്വീകരിക്കാം. സംസ്ഥാന ഗവൺമെൻറ് ഇത് സംബന്ധിച്ച് റോഡുകളുടെ തകർന്ന ചിത്രം വ്യക്തമായി കൊടുത്താൽ അത് ചെയ്യാം. മാത്രമല്ല തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തിയിട്ടും ഇത്തരം റോഡുകളുടെ മെയിൻ്റനൻസ് നടത്താനുള്ള നടപടി സ്വീകരിക്കാമെന്ന് അവർ പറഞ്ഞിരിക്കുകയാണ്. രണ്ട്, തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിലാണ്, പിന്നെ മറ്റൊന്ന് സഹായിക്കാൻ പറ്റുക. തൊഴിലുറപ്പ് പദ്ധതി ഇപ്പം വീട് നഷ്ടപ്പെട്ടവർക്ക്, വീട് തകരാറിലായവർക്ക്, ക്ലീനിങ് ആവശ്യമുള്ളവർക്ക് ഇതെല്ലാം തൊഴിലുറപ്പ് പദ്ധതിപ്പെടുത്താൻ പറ്റും. ആ കിണറുകൾ നന്നാക്കുക. അപ്പോൾ ഇതിന് തൊഴിലുറപ്പ് പദ്ധതിയുടെ ലേബർ ബജറ്റിൽ ഇൻക്രീസ് വേണം. കേരളത്തിൻ്റെ ലേബർ ബജറ്റിൽ വലിയ ഇൻക്രീസ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഇതിൻ്റെ ഗ്രാമീണ റോഡുകളടക്കം തൊഴിലുറപ്പ് പദ്ധതിയിൽ നമുക്ക് മാറ്റാം. അത് മാൻഡേറ്റ്സ് കൂട്ടിയിട്ട് ലേബർ ബഡ്ജറ്റും കൂട്ടുന്ന നടപടികളാണ്. അതിന് മന്ത്രി വളരെ അനുകൂലമായ നിലപാടാണ് ഇന്ന് സ്വീകരിച്ചത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏത് ചേഞ്ചും വരുത്താൻ തയ്യാറാണ്. പക്ഷേ കേരളം ഫലപ്രദമായിട്ടുള്ള പദ്ധതി അടിയന്തരമായി സമർപ്പിക്കണം. അതിനെക്കുറിച്ച് ലേബർ ബഡ്ജറ്റ് എത്ര വർദ്ധിപ്പിക്കണമെന്നതിനെക്കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെൻറ് നൽകുന്ന പ്രപ്പോസൽ അനുസരിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതി ഈ പ്രളയബാധിത പ്രദേശങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങളും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സഹായിക്കാനും അതിനനുസരിച്ച് ലേബർ ബജറ്റ് കൂട്ടാനും ആവശ്യമായ നടപടി സ്വീകരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നമ്മൾ ഇന്ന് അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ സഹായങ്ങളും അദ്ദേഹം ഉണ്ടാകുന്നുണ്ട്. സ്പെഷ്യൽ ഡോക്ടർമാരെ ഇന്ന് അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഡോക്ടർമാരുടെയും പ്രത്യേകമായിട്ടുള്ള വിദഗ്ധന്മാരുടെയും സംഘത്തിന് ഇന്ന് അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. കേരളം ഇനി അത്ര ആവശ്യപ്പെട്ടാലും അത്രയും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായിട്ട് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, കഴിഞ്ഞ സാംക്രമിക രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അവിടുത്തെ പരിശോധനാ സംവിധാനം കുറച്ച് ലാബോറട്ടറി ശക്തിപ്പെടുത്തും. അപ്പോൾ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൂടുതൽ സയൻറ്റിസ്റ്റുകളെയും അതോടൊപ്പം തന്നെ കൂടുതൽ ഉപകരണങ്ങളെയും എത്തിക്കുന്ന കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് ദഡ്ഡ പറഞ്ഞിട്ടുണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി. ഇതല്ലേ പൊതുവായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ദൗത്യം തീരുന്നില്ല. പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രിയെയും ഞങ്ങൾ ഈ വിദേശ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്, വിദേശത്തുള്ള ഓഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്. പ്രളയക്കെടുതിക്ക് ശേഷം കേരളത്തിൽ കൂടുതൽ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് LDF UDF MPമാർ കേന്ദ്രമന്ത്രിമാരെ കാണുകയാണ്. ഇന്ന് ഗ്രാമവികസന മന്ത്രി നരേന്ദ്രസിംഗ് തോമറിനെ MPമാർ കണ്ടു. തൊഴിലുറപ്പ് പദ്ധതിയുടെ പരിധിയിൽ പ്രളയക്കെടുതിയിലായ വീടുകളുടെ ശുചീകരണവും ആ നാടിൻ്റെ പുനരുദ്ധാരണത്തിനും ഈ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്ന ഉറപ്പിപ്പോൾ കേരളത്തിൽ നിന്നുള്ള MPമാർക്ക് ലഭിച്ചിരിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിക്കായി നീക്കിവച്ചിട്ടുള്ള തൊഴിൽ വേതന വിഹിതം കൂട്ടുമെന്ന ഉറപ്പും ലഭിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ KC വേണുഗോപാൽ MP കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ കണ്ടിരുന്നു. ഇന്ന് തന്നെ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ കാണാനുള്ള ശ്രമങ്ങളും കേരളത്തിൽ നിന്നുള്ള MPമാർ നടത്തുകയാണ്.